ബഹുപദങ്ങൾ എന്ന പാടിൽ 241 പേജിൽ ഒരു പ്രവർത്തനം മാത്രമാണ് നൽകിയിരിക്കുന്നത് ജിയോജിബ്രയുമായി ബന്ധപ്പെട്ടത്. കാരണം സി എ എസ് എന്ന് പറയുന്ന വ്യൂവിൽ നമുക്ക് ആൾജിബ്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നൊരു വീഡിയോയാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ജിയോജിബ്രയിൽ ആൾജിബ്ര പരിചയപ്പെടുന്നതിന് വേണ്ടി ജിയോജിബ്ര തുറക്കുന്നു. അതിൽ നമുക്ക് സി എ എസ് വ്യൂയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ആൾജിബ്ര ക്ലോസ് ചെയ്യുന്നു. ഇനി വ്യൂവിൽ വന്നിട്ട് സി എ എസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഗ്രാഫിക്സ് തൽക്കാലം വേണമെന്നില്ല, ഗ്രാഫിക്സ് കളയുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ജാലകം ഇപ്പോൾ സി എ എസ് വ്യൂ മാത്രമാണ്. സി എ എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ആൾജിബ്ര സിസ്റ്റം എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. അത് അതിൻ്റെ ഷോർട്ട് ഫോമാണ് സി എ എസ്. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ കാൽക്കുലേറ്റർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് 15 × 20 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്കിവിടെ 35 എന്ന് ലഭിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ക്രിയകളും ചെയ്യാം. കാൽക്കുലേറ്ററിൽ വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാം, കൃതികൾ കാണാം, എല്ലാം ചെയ്യാം. ഇതിൽ ഉള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ചരങ്ങളുടെയും കൂടി, അതായത് ബീജഗണിതത്തിൻ്റെയും കൂടി ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് ഗുണിക്കണം എക്സ് സ്ക്വയർ, നമുക്കറിയാം ഉത്തരം എക്സ് ക്യൂബ് ആണെന്നറിയാം. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ കിട്ടാറില്ല. അപ്പോൾ നമുക്കിത് ഇവിടെ എങ്ങനെ ചെയ്യാം, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു ഉത്തരം ലഭിക്കുന്നു. അതായത് ബീജഗണിത രീതിയും നമുക്ക് ഈ ജിയോജിബ്രയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആൾജിബ്രയും ജിയോമെട്രിയും ചേർന്നതുകൊണ്ടാണ് അതിന് ജിയോജിബ്ര എന്ന് പേര് നൽകിയിരിക്കുന്നത് തന്നെ. ഇനി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഫാക്ടറൈസ് ചെയ്യുക. അതായത് ഒരു സംഖ്യയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ, ഇപ്പോൾ നമ്മൾ 24 എന്നൊരു സംഖ്യ കൊടുത്തിട്ട് അതിൻ്റെ ഫാക്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2³ എന്ന് കിട്ടുന്നു. അതായത് അതിൻ്റെ അഭാജ്യ ഘടക രൂപമാണ് അത് എഴുതി കാണിക്കുക, സംഖ്യകളാണെങ്കിൽ. ഇനി ചരങ്ങളാണെങ്കിൽ, ബീജഗണിതമാണെങ്കിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഉദാഹരണത്തിന് 5x + 65 ഇതിൻ്റെ ഘടകരൂപം ഉണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് അത് നമ്മൾ മാറിയതാണ്. 5x + 65 ഫാക്ടേഴ്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. +65 എന്ന് ടൈപ്പ് ചെയ്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 × x + 13 എന്ന് കിട്ടുന്നു. അപ്പോൾ 5 ഒരു ഘടകമാണ്, x + 13 ഈ ബഹുപദത്തിൻ്റെ ഒരു ഘടകമാണ്. ഇനി ഘടകങ്ങൾ ഇല്ലാത്തൊരു പദം നമ്മൾ അടിച്ചു എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് 5x + 4 എന്നടിച്ചിട്ട് നമ്മൾ ഘടകരൂപത്തിൽ ഫാക്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ അതിന് ഘടകമായിട്ടുള്ളൂ. അപ്പോൾ 5x + 4 എന്ന് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെ ഘടകരൂപം നമുക്കിങ്ങനെ ചെയ്യാം. ഇനി ഒരു രണ്ടാംകൃതി ബഹുപദമാണെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് എക്സ് സ്ക്വയർ എന്നടിക്കാൻ അപ്പർ ക്യാരറ്റാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ Shift+R. എക്സ് സ്ക്വയർ മൈനസ് അഞ്ച് എക്സ് -14 ഇതിന് ഘടകങ്ങളുണ്ടോയെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഇപ്പോൾ ബഹുപദം ടൈപ്പ് ചെയ്ത് നമ്മൾ ഫാക്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഘടകങ്ങൾ കിട്ടുന്നു, x - 7 x + 2. അപ്പോൾ ഈ 2 ഘടകങ്ങൾ ഉപയോഗിച്ചാലാണ് നമുക്ക് എന്ത് ലഭിക്കുക, ഈ 2 ഘടകങ്ങൾ ഗുണിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന രണ്ടാംകൃതി ബഹുപദം ലഭിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഘടകക്രിയ ഇതിൽ ചെയ്യാം. 3ാം കൃതി 4ാം കൃതി ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തുള്ള ഓപ്ഷനാണ് എക്സ്പാൻഡ്, അതായത് വിപുലീകരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ 2 ഘടകരൂപം എഴുതുകയാണെന്ന് വിചാരിക്കാം. x + 3 × x + 4 ഇനി നമ്മൾ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, x² + 7x + 12. അതായത് തുകയും ഗുണനഫലവും എന്നുള്ള ആശയം വരുന്ന 2ാം കൃതി ബഹുപദത്തിൻ്റെ ഗുണനഫലം വിപുലീകരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ഒരു പദം കൂടി ഒരു ഘടകം കൂടി കൂട്ടിയെന്ന് വിചാരിക്കാം. അതായത് 3ാം കൃതി ബഹുപദം കിട്ടുന്ന രീതിയിൽ നമ്മൾ x + 3 × x + 4 × x + 5 എന്നാക്കിയിട്ട് എക്സ്പാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇത് 3ഉം കൂടി ഗുണിച്ചാൽ കിട്ടുന്ന 3ാം കൃതി ബഹുപദം കിട്ടുന്നു. അങ്ങനെ എത്ര ഘടകങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ജിയോജിബ്രയിൽ അതിൻ്റെ വിപുലീകരണവും തിരിച്ച് ഘടകരൂപത്തിലും ആക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ അടുത്തുള്ള ഓപ്ഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഈ ഇപ്പോൾ ഞാൻ ഇത് മാത്രം എടുക്കുകയെന്ന് വിചാരിക്കാം. ഈ ബഹുപദം മാത്രം കോപ്പി ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ ഇങ്ങനെ കൊടുത്താൽ മതി.
എല്ലാം ഡിലീറ്റ്, അത് ഡിലീറ്റ് പോവില്ല. ഇപ്പോഴത്തെ ഈ ഈ ബഹുപദത്തിൽ എനിക്ക് വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിന് പകരം ഒരു പ്രത്യേക വില സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് ചെയ്താൽ, അതായത് പി ഓഫ് എക്സ് ഒക്കെ കണ്ടുപിടിക്കുന്നില്ലേ, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാല്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എക്സിന് പകരം ഓൾഡ് എക്സ്പ്രഷൻ എക്സ് ആണ്, അതിന് പുതിയ ഇപ്പം എനിക്ക് എക്സിന് ഒന്നാന്നുള്ള വിലയാണ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നാന്ന് കൊടുക്കുന്നു, എന്നിട്ട് സമം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന ഉത്തരം എത്രയാണ്, ഈ എക്സ് ഈ ബഹുപദത്തിൽ എക്സ് ഒന്നായെന്നുള്ള വില സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ബഹുപദത്തിൻ്റെ വിലയാണ് 120. അപ്പോൾ പി ഓഫ് എക്സ്, ബഹുപദത്തിൽ പി ഓഫ് എക്സ് കാണുന്നതിന് അല്ലെങ്കിൽ പി ഓഫ് എ പി ഓഫ് ഒക്കെ കാണുന്നതിന് നമുക്ക് ഈ ഈ സംവിധാനം ഉപയോഗിക്കാം, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സംവിധാനം ഉപയോഗിക്കാം. ഇനി വരുന്ന അടുത്തത് സോൾവ് ആണ്, അതായത് നമുക്ക് സമവാക്യങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ ഇതിൽ സാധിക്കുന്നു. ഇതൊന്നും നമുക്ക് സാധാരണ കാൽക്കുലേറ്ററിൽ പറ്റാറില്ല. അപ്പോൾ ഈ സമവാക്യ നിർദ്ധാരണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ഒന്നാം കൃതി സമവാക്യം കൊടുത്തു നോക്കാം. ഉദാഹരണത്തിന് 4x + 5 = 20 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇതിൻ്റെ സോൾവ് നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിന് ലഭിക്കുന്ന വില x = 15/4 എന്നാണ്. ഇത് നമ്മൾ നമ്മുടെ ഈ സമവാക്യത്തിൽ എക്സിന് വില കൊടുക്കുമ്പോൾ 4x = 20 - 5 = 15 എന്ന് കിട്ടുന്നു. ആയതുകൊണ്ട് x = 15/4 എന്ന് കിട്ടുന്നു. ഇത് ഒന്നാം കൃതി ബഹുപദമാണ്. ഇനി നമുക്ക് രണ്ടാം കൃതി ബഹുപദം, ഇത് നമുക്ക് 10 ക്ലാസ്സിൽ ആവശ്യമുള്ളതാണ്. ഉദാഹരണത്തിന് x² + 5x + 4 = 0 എന്ന ഈ രണ്ടാം കൃതി സമവാക്യം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇത് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഈ സോൾവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ രണ്ട് വിലകൾ കിട്ടുന്നു, x = -4, x = -1. ഇത് ഈ രണ്ട് വിലകളുമാണ് ഈ സമവാക്യത്തിൻ്റെ നിർദ്ധാരണ മൂല്യങ്ങൾ, അല്ലെങ്കിൽ ഇവ കൊടുത്താലാണ് ഈ സമവാക്യം 0 = 0 എന്നുള്ള സത്യവാക്യമായി മാറുന്നത്. ഇനി നമുക്ക് 9 ക്ലാസ്സിൽ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ അഥവാ ഏകകാല സമവാക്യം അല്ലെങ്കിൽ രണ്ട് സമവാക്യങ്ങൾ എന്നുള്ളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അതിൽ നമുക്കൊരു രണ്ട് സമവാക്യങ്ങൾ കൊടുത്ത് എങ്ങനെയാണെന്ന് നിർദ്ധാരണം ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണത്തിന് രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 10 കിട്ടുന്നു. അപ്പോൾ നമ്മൾ x + y = 10. ഇനി ഇൻസേർട്ട് ബിലോയിൽ രണ്ടാമത്തെ വരിയിൽ നമ്മൾ x - y = 2 എന്ന് കൊടുക്കുന്നു. x - y = 2 അപ്പോൾ നമുക്ക് രണ്ട് സമവാക്യങ്ങളുണ്ട്, x + y = 10, x - y = 2. ഇത് ശരിയാകുന്ന എക്സിൻ്റെയും വൈൻ്റെയും വില കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് റോകളും നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്ത സോൾവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത എവിടെ തെറ്റിയൊന്നുകൂടി നോക്കാം. x + y = 10 ഏതെങ്കിലും രണ്ട് സമവാക്യം കൂട്ടിയാൽ 10, ഇനി ഗുണിച്ച് കുറച്ചാൽ 2 കിട്ടുന്ന രണ്ട് സമവാക്യങ്ങളുണ്ട് നമ്മുടെ അതിൽ. നമ്മളത് സെലക്ട് ചെയ്യുന്നു, സോൾവിൽ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു. എത്രയാണ് ഉത്തരം കിട്ടിയത്? എക്സിൻ്റെ രണ്ട് വിലകൾ x = 6, x = 4. 6, 4, 10. 6, 4, 2. ഇങ്ങനെ ഏകകാല സമവാക്യങ്ങൾ അഥവാ രണ്ട് സമവാക്യങ്ങൾ ലഭിച്ചാലും എത്ര സമവാക്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ അതെല്ലാം സെലക്ട് ചെയ്ത് സോൾവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ചരങ്ങളുടെ വിലകൾ ഇത് കണ്ടുപിടിച്ച് തരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ അത് നമ്മൾ ചെയ്തു. രണ്ടാം കൃതി സമവാക്യത്തിൻ്റെ മൂല്യനിർദ്ധാരണം നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഇതിലുണ്ട്. പിന്നെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റർ ആണ് നമുക്ക് ആവശ്യമില്ല. ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ ആൾജിബ്രാക് വ്യൂവിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാം. ഇനി എങ്ങനെയാണ് ആൾജിബ്രാ വ്യൂവും ഗ്രാഫിക് വ്യൂവും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിതൊക്കെ കളയുന്നു. ഞാനിവിടെ രണ്ട് സ്ലൈഡർ ഉണ്ടാക്കിയിട്ടാണ്, നമ്പർ സ്ലൈഡർ A1 മുതൽ 100 വരെ ആയിക്കോട്ടെ. ഇൻക്രിമെൻ്റ് 1 കൊടുത്തു. രണ്ടാമതൊരു സ്ലൈഡർ ബി എന്നുള്ളത് 1 മുതൽ 100 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇൻക്രിമെൻ്റ് 1. എയിൽ നമ്മൾ എത്ര കൊടുത്തത്? എയിൽ കൊടുത്തത് 1 മുതൽ 100 വരെയാണ്. അപ്പോൾ ഇവിടെ 1 മുതൽ 20 വരെ മതി, കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ട് സ്ലൈഡർ ഉണ്ട്. ഈ സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഈ
മറ്റേ സി എസിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് എ പ്ലസ് ബി തുക ഇവയുടെ തുകയാണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. എനിക്ക് എ പ്ലസ് ബി എന്ന് ഇങ്ങനെ എഴുതാം, എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ ഒന്നും ഒന്നും രണ്ട് എന്ന് കിട്ടുന്നു. നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് ആ വില ഇവിടെ മാറി മാറി വരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം പ്രത്യേകം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗ്രാഫിക് വ്യൂവിനെയും മറ്റേ സി എസിനെയും നമുക്ക് ഇത് ഇങ്ങനെ ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ